ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആശാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്ലബ് കച്ചോരിയും അതിനോട് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കറി. അത് നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഇത് രണ്ടും. അപ്പം നമുക്ക് തുടങ്ങാം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടത്തിൽ ബെല്ലൈക്കൺ മറക്കണ്ട കേട്ടോ. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം ഉഴുന്നാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടുന്നത്. അപ്പോൾ ആ ഉഴുന്ന് ഇന്നലെ രാത്രി ഞാനിത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6-7 മണിക്കൂറോളം നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഉഴുന്ന് 1/2 കപ്പ് ഉഴുന്ന്, 2 കപ്പോളം മൈദ, ഇത് റവ. സാധാരണ വറക്കൊന്നും വേണ്ട, നോർമലായിട്ട് തന്നെയുള്ള റവ 1/4 കപ്പോളം. ഇത് വന്നിട്ട് 1/2 സ്പൂണോളം ഒരു അരിപ്പൊടി, ഇതൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത്. പിന്നെ തൈര് 1/4 കപ്പോളം തൈര്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ കുറച്ച് വെള്ളം ഞാൻ എടുത്തുകൂടെ വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉഴുന്ന് അരച്ച് ഒരു ഉഴുന്നുകൂടേക്കൊക്കെ അരക്കത്തില്ല, ആ പരുവത്തിൽ ഒരിച്ചിരൂടെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. എന്നിട്ട് നിങ്ങളെ മാവ് കാണിച്ചു തരാം. ഈ എടുത്ത് വെച്ചേക്കുന്ന തൈരിൻ്റെ പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മൈദ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഉഴുന്ന്, നമ്മൾ ഈ തൈര് ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന ഉഴുന്ന്, ഇതാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത്. വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരുത്തില്ല. പിന്നെ എടുത്തു വെച്ചേക്കുന്ന റവ എടുത്തു വെച്ചേക്കുന്ന അരിപ്പൊടി, ബാക്കിയുള്ള തൈരും, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ. ഇപ്പം ഈ മാവ് കണ്ട് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കുന്നത് പോലെ കഴിച്ചെടുത്തിട്ട് എന്താ കണ്ടോ. ഇനി ഇത് നമുക്ക് വയ്ക്കാം. 1/2 മണിക്കൂറോളം നമുക്കിത് അടച്ചു വെക്കും. ഈ അടച്ചു വെക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ ശകല എണ്ണ തടവി കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങൾ കഴിച്ച മാവ് കുറച്ചൊരു ടൈറ്റ് തോന്നുമോ നിങ്ങൾക്ക് വെള്ളം ചേർത്ത്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേളിലെടുത്ത് അനഞ്ഞ തുണി വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഈർപ്പവും കൂടെ എടുത്തിട്ട് ആവശ്യത്തിന് തായ്ക്കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിവാകുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിപ്പം ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ 1-30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെ വെച്ചേക്കും. ഈ സമയത്തിനകത്ത് നമുക്കിതിൻ്റെ കറി ഉണ്ടാക്കാനുള്ള സാമഗ്രി എന്തൊക്കെയാണെന്ന് നോക്കാം. ഉഴുന്നിൻ്റെ ആ പൂരി ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള ഒരു കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം അത് മത്തങ്ങ കറിയാണ്. മത്തങ്ങ എന്ന് പറയുമ്പോൾ പംകിൻ. അത് വന്നിട്ട് 1/2 കപ്പ് പംകിൻ ആണ് ഞാനിവിടെ എടുത്തേക്കുക. ചെറിയ കപ്പാണ്. അതുപോലെ 1/2 കപ്പോളം ഉരുളക്കിഴങ്ങ്, അത് ചെറിയ ചെറിയ ക്യൂബായിട്ട് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യൂബ് സൈസിൽ. ഇത് വന്നിട്ട് ഉള്ളി, ഉള്ളി 1 മീഡിയം സൈസിൽ 2 ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, നമുക്കത് ഗാർണിഷിന് വേണ്ടി അത് നമുക്ക് ലാസ്റ്റിലും മതി. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടെ കുറേ ചെടുത്തിട്ട് ക്രഷ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ഏകദേശം 1/2 സ്പൂണോളം ഉണ്ടാകും. പിന്നെ ഇതിന് നമുക്ക് കടുക് വറക്കാം. കടുക് വറക്കാൻ ഇതിനാവശ്യമുള്ളത് വെച്ചാൽ കുറച്ചൊരു നോർത്തേൺ ഡിഷാകുമ്പോൾ അതിന് ഒരു ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അതിന് വന്നിട്ട് വേണ്ടുന്നത് കണ്ട ഇത് ഉലുവ, ജീരകം, ഇത് കരിഞ്ജീരകം നമ്മൾ മലയാളത്തിൽ പറയും ഒനിയൻ സീഡ്സ് എന്ന് പറയുന്ന സംഭവമാണ് ഇത്. കടുക്, പിന്നെ ഉപ്പ്, പഞ്ചസാര, പിന്നെ കുറച്ചൊരു ചില്ലി ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതിൻ്റെ മസാലകളാണ്. ഇതിനകത്ത് ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഏകദേശം 1/2 സ്പൂണ് മുളക് പൊടിയുണ്ട്, 1/2 സ്പൂണ് മല്ലിപ്പൊടിയുണ്ട്, പിന്നെ വന്നിട്ട് 1/2 സ്പൂണോളം മഞ്ഞപ്പൊടിയുണ്ട്, 1/2 സ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയുണ്ട്. ഇത് ഇത്രയും ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കും. പിന്നെ
കുറച്ചൊരു ഡ്രൈ മാംഗോ ആംചൂർ പൗഡർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ കിട്ടും നിങ്ങൾക്ക്. അതുപോലെ ഇത് കസൂരി മേത്തി, അത് ഉണക്ക ഉലുവാച്ചീരയാണ്, നമ്മുടെ ഉലുവാച്ചീര ഉണങ്ങിയതാണിത്. ഇതും ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്ന, ഇത് വന്നിട്ട് ഒരു സ്പൂണോളം നമ്മൾ അളന്ന് ലാസ്റ്റിൽ നമുക്ക് ഇട്ടാൽ മതി. ഇതും ഒരു അര ടീസ്പൂൺ മതി ഡ്രൈ മാംഗോ പൗഡർ. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി ഇതുണ്ടാക്കാൻ പോകുന്നത്, പിന്നെ കടുക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ, ഇത്രയും സാധനങ്ങളായിരുന്നു നമുക്ക് ആവശ്യമുള്ളത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു 2 സ്പൂണോളം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ, നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് 1 സ്പൂണോളം, അത് നമ്മളിട്ട് കൊടുത്ത്, പിന്നെ നല്ല ഉലുവ, അത് നമ്മളൊരു 1/2 സ്പൂൺ എടുത്ത് വെച്ചിരുന്നത്, അതിട്ട് കൊടുത്ത്, 1/2 സ്പൂണോളം ജീരകം അതിട്ട് കൊടുത്ത്, പിന്നെ ഒനിയൻ സീഡ്സ് എന്ന് പറയുന്നത് ആ സംഭവം, അത് നമ്മളിട്ട് കൊടുത്ത്, ഇനി നമ്മൾ ചേർക്കുന്ന സാധനമാണ് കസൂരി മേത്തി. അവിടെ വന്നിട്ട് ഇങ്ങനെ എടുക്കുക, ഇത്രയും സാധനം നമ്മൾ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം, എല്ലാം മൂപ്പ് കൊടുക്കണം. അതുപോലെ അപ്പം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇതിനൊക്കെ വളരെ കുറച്ച് വെച്ചിട്ടുള്ളൂ പച്ചമുളക്, ഇവിടെ എല്ലാവർക്കും വളരെ കുറച്ചുണ്ടാവും. അതിൻ്റെ വേണ്ടി വളരെ കുറച്ച് പച്ചമുളക്, 2 പച്ചമുളകോളം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ മൂപ്പ് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഗ്യാസ് വളരെ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ കരിഞ്ഞ് പോകും കേട്ടോ, അത് കരി ഒനിയൻ സീഡ്സൊക്കെ ഇട്ടതായതുകൊണ്ട് അതിനൊന്നും അധികം മൂപ്പുള്ളതല്ല. ഇപ്പോൾ ഇടാൻ പോകുന്നത് ഇതിനകത്തോട്ട് ഉള്ളി, അടുത്തത് കരിഞ്ഞ് ചുറ്റ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിടണമെന്നൊന്നുമില്ല. ഇതിങ്ങനെ ഒരുമിച്ച് മുട്ട് കൊടുത്താലും മതി. പകുതി അത്തങ്ങ ഇട്ടിട്ട് അതിന് ശേഷം ഉളക്കിട്ട് നല്ലതുപോലെ ഇളക്ക് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ സ്മെല്ല് എന്നുള്ളത് ഇപ്പം നല്ല സ്മെല്ലാണ്. കാരണം നമ്മൾ ഇന്ന് മൂടി വെച്ചാൽ മാത്രം മതി, അതൊന്ന് പച്ചപ്പൊന്ന് മാറുന്നു നമ്മുടെ പറഞ്ഞ്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഉള്ളിയുടെ ഒക്കെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് മാറേണ്ട, ചെറിയ രീതിയിൽ ഒരു ശ്രദ്ധയിച്ച് വന്നിട്ടുണ്ട്. ഇത് മതി ഇത്രയും കാർത്തേജിൽ നമുക്ക്. ഇപ്പം ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിരുന്നത് നിങ്ങളെ കാണിച്ചാൽ കുരുമുളക് കൂടി ഇതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് ലാസ്റ്റിൽ മതി കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചു. ബാക്കിയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നല്ല മുളകുകൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കണം. ഇത് ഏകദേശം ഈ പ്രൊസീജിയർ നിങ്ങൾ 1-2 മിനിറ്റുകൂടെ നിങ്ങൾ ചെയ്യണം. കാരണം ഈ മസാലയുടെ പച്ച മണം മാറി കിട്ടണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കണം. അതിനൊരു 2 മിനിറ്റ് സമയം കൊടുക്കണം, അതൊന്ന് മൂപ്പ് വരണം മസാല. കാരണം നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത്. ഈ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. ഉപ്പ് ഇപ്പം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഉപ്പ് നമുക്കത് വേവിച്ചെടുക്കാറുണ്ടെങ്കിൽ ഇത് ഇപ്പം നല്ലപോലെ മസാലയൊക്കെ മുളക്ക് നല്ല ഇതായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറുണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അത്രയും ചെയ്യാൻ പറ്റും. ഒരുപാടങ്ങനെയല്ല, ഈ കഷ്ണങ്ങളെല്ലാം ഇതായിട്ട് കിടക്കും. മത്തങ്ങ നിങ്ങൾക്ക് അറിയതിനധികം വേഗമുള്ള സാധനങ്ങളല്ല. അപ്പോൾ ഇത് ഞാൻ ഇതിന് നിരപ്പായിട്ട് വേണ്ട
ഇത് മത്ത ഈ പച്ചക്കറികളെല്ലാം മുങ്ങി കിടക്കത്തക്ക രീതിയിൽ അത്രയും വെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, നമ്മൾ ഈ കലക്കി വെച്ചിരുന്ന് ഇത് ജസ്റ്റ് ഒന്ന് ബോയിലാകാൻ തുടങ്ങി. അപ്പം ജസ്റ്റ് ഒന്ന് ബോയിലായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുക്കർ അങ്ങ് അടയ്ക്കുക. കുക്കർ അടച്ചിട്ട് ഏകദേശം ഒരു 4-5 വിസില് വരുന്നതും വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ 4-5 വിസില് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് പിന്നെ ഞാനപ്പോൾ അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇപ്പോൾ ഇത് 4 വിസിലിന് ശേഷം ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ഇതെല്ലാം ഇപ്പം വെന്ത് ഇതായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഉടയ്ക്കണം. ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൊട്ടറ്റോ മാഷറാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഉടഞ്ഞ് ചേർത്തിട്ട് ഇനി ഇത് കുറച്ചൊന്ന് നമുക്ക് വീണ്ടും ഗ്യാസ് കത്തിച്ചിട്ട് വീണ്ടും നമുക്കിതിന് ചൂടാക്കാം. ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്ക് പെൻഡിങ് ഇല്ല, അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണ്ട. എടുത്ത് വെച്ചിരിക്കുന്ന 1/2 സ്പൂണ് കുരുമുളക്, വളരെ കുറച്ച് ഗരം മസാല, ഡ്രൈ മാംഗോ. ഇത് നമ്മളെത്രയും ചേർക്കും, പക്ഷെ നമ്മളത് ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല. ടൊമാറ്റോ ചേർക്കുന്നില്ല, വേറെ പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നു. അപ്പോൾ ഈ കറിയുടെ പുളി എന്ന് പറയുന്നത് ഈ ഡ്രൈ മാംഗോ പൗഡർ മാത്രമാണ്, ചൂടെന്ന് പറയുന്ന പുളി മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് മധുരം, ഇതൊരു ചെറിയൊരു മധുരം ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള കറിയാണ് ഇത്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു ടീസ്പൂണോളം, ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ചേർക്കുന്നില്ല കേട്ടോ, നേരത്തെ പകുതി ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന മല്ലിയില അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇത് എത്ര കളർഫുള്ളാണ് നോക്കി കറി കാണാൻ അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് നല്ല സോഫ്റ്റായി, കുറച്ചേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാ കണ്ട. ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കണം അല്ലേ, ഇത്രയും മതി. ചെറിയ ഉരുള, കൊച്ചു പൂരി ഇത് ഉണ്ടാക്കാനുള്ള, ഒരുപാട് വലിയ പൂരി നല്ലതല്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇത്ര മതി കണ്ട. ഇത് നമ്മൾ ഒരു ശകലം എണ്ണയ്ക്കകത്ത് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി ചൂടായിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടോ പൊന്തി വരും കണ്ടോ. ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്, ചെറിയ ചെറിയ ബബിൾസ് പോലെ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ചു മറിച്ചു ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നല്ലതായിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റിലോട്ട് നമ്മൾ രാത്രി കഴിക്കാൻ ഇത് സഫീഷ്യൻ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറായിട്ട് വേണ്ടി നമുക്ക് ഇത് അങ്ങനെ ഉപയോഗിക്കാം. ഇത് ചൂടോടെ കഴിക്കണം, അതെല്ലാവരും കഴിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.